കാത്തിരിപ്പിന് വിരാമിട്ടുകൊണ്ട് കമലഹാസൻ നായകനായിട്ട് ഇന്ത്യൻ ടു എന്ന് പറയുന്ന സിനിമ ഇതാ തിയേറ്ററോട്ട് എത്തിയിരിക്കാം. ചിത്രത്തിന്റെ ആദ്യ ഷോ ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ ചിത്രത്തിന്റെ ആദ്യ ഷോ കഴിഞ്ഞ ശേഷമുള്ള പ്രേക്ഷക പ്രതികളൊക്കെ ലഭ്യമായിരിക്കണം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഫോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ഈ അപ്ഡേറ്റ് ആണ്. അപ്പൊ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കാണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾക്കും ഒറ്റ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. കമലഹാസിനെ കേന്ദ്ര കഥാപാത്രമാക്കി ശങ്കറാണ് ഈ ഒരു ബ്രഹ്മാണ്ട ചിത്രം അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. 1996 പുറത്തിറങ്ങിയ ഇന്ത്യൻ എന്ന് പറയുന്ന സിനിമയുടെ രണ്ടാം ഭാഗമാണ് ഇന്ത്യൻ ടു എന്ന് പറയുന്ന സിനിമ. സേനാപതിയായിട്ടുള്ള ചിത്രത്തിൽ കമലഹാസന്റെ അഴിഞ്ഞാട്ടം തന്നെയാണ് ഈ ചിത്രത്തിന്റെ ആദ്യ ഷോ കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഏതൊക്കെയാണ് പ്രേക്ഷകർ ചിത്രത്തെ ഇരുകൈ നീട്ടി സ്വീകരിക്കുന്ന കാഴ്ച തന്നെയാണ്. തമിഴ്നാട് തിയേറ്ററിൽ നിന്നായിട്ട് ചിത്രത്തിന് വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ട്. തമിഴ്നാട് മാത്രമല്ല തെലുങ്ക് ബോക്സ് ഓഫീസിലും സേനാപതിയുടെ ആധിപത്യം ഉറപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തുനിന്നോടിക്കുക. ചിത്രത്തിന് കേരളത്തിലെ ഷോകളൊക്കെ ആരംഭിച്ചതേ ഉള്ളൂ. കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം നമുക്ക് കേരളത്തിലെ റിവ്യൂകൾ കൂടി അറിയാൻ സാധിക്കുന്നതായിരിക്കും. എന്തൊക്കെയാണ് ഇപ്പോൾ ചിത്രത്തിന് തമിഴ് ഓഡിയൻസും അതോടൊപ്പം തന്നെ തെലുങ്ക് ഓഡിയൻസും സ്വീകരിച്ചിട്ടുണ്ട്. നോർത്തിൽ നിന്ന് ചിത്രത്തിന് മിക്സ്ഡ് ആയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് മികച്ച റെസ്പോൺസ് അവിടെ നിന്ന് നേടിയെടുക്കാൻ സാധിച്ച വലിയൊരു കളക്ഷൻ തന്നെ നോക്കാൻ സാധിക്കുന്നതാണ് അറിയാൻ സാധിക്കുക. ചിത്രത്തിൽ വമ്പൻ താരനിരയാണ് അണിനിരന്നിരിക്കുന്നത്. അനീതിക്കെതിരെ പോരാടുന്ന കഥാപാത്രമായിട്ടാണ് സേനാപതി വീണ്ടും എത്തുന്നത്. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ പ്രസന്റ് കാലഘട്ടത്തിൽ നിരവധി പ്രശ്നങ്ങളാണ്, കറപ്ഷൻ ഉൾപ്പെടെയുള്ള നിരവധി പ്രശ്നങ്ങൾ വിരൽ ചൂണ്ടിയാണ് ചിത്രത്തിന്റെ കഥ മുന്നോട്ട് പോകുന്നത്. മൂന്നാം ഭാഗത്തിലേക്കുള്ള ലീഡുമായിട്ടാണ് ചിത്രം അവസാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് മൂന്നാം ഭാഗം കൂടി കണ്ടതിന് ശേഷം മാത്രമേ രണ്ടാം ഭാഗത്തെ പൂർണ്ണമായിട്ടും വിലയിരുത്താൻ സാധിക്കത്തുള്ളൂ പുറത്തു വരുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ. എന്തൊക്കെയാണ് അതോടൊപ്പം തന്നെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസും ചിത്രത്തിന് ചില ഭാഗത്തു നിന്നും വരുന്നുണ്ട്. കാരണം എന്താ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏജിലും ഈ ഒരു മേക്കിംഗ് സ്റ്റൈലും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചിത്രത്തിന്റെ ക്യാരക്ടർ എല്ലാം തന്നെ വലിയ രീതിയിൽ വിമർശനങ്ങൾ ഏറ്റു വാങ്ങിയിട്ടുണ്ട്. അത് തന്നെ ഒരു വിഭാഗം ആൾക്കാർ ഏറ്റുപറയുന്നുണ്ട്. എന്തൊക്കെയാണ് നിലവിൽ ചിത്രത്തിന് ഇപ്പോൾ ആദ്യ ഷോകൾ കഴിയുമ്പോൾ കമലഹാസൻ ആരാധകരും തമിഴ് ഓഡിയൻസും അല്ലെങ്കിൽ ചിത്രത്തിന്റെ ഇന്ത്യൻ ആരാധകരെല്ലാം തന്നെ ചിത്രത്തിനെ ഇരുകൈ നീട്ടി സ്വീകരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. എന്തൊക്കെയാണ് ആദ്യം തന്നെ ഫാൻസിന് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ വരും ആദ്യത്തെ ഷോകളെല്ലാം കഴിഞ്ഞ് ഒരു മാറ്റിനിക്ക് ശേഷം മാത്രമേ നമുക്ക് ചിത്രം എത്രത്തോളം മികച്ചതെന്ന് പൂർണ്ണമായിട്ടും വിലയിരുത്താൻ സാധിക്കത്തുള്ളൂ. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രത്തിന്റെ വരുമണിക്കുള്ള പൂർണ്ണമായിട്ടുള്ള റിവ്യൂകൾക്കായിട്ട്. അപ്പൊ ഇന്ത്യൻ ടു എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പോകുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾക്ക് ഒറ്റ അപ്ഡേറ്റ്സ് നോക്കുക. ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.